നമസ്കാരം. പേളിമാണി ഉൾപ്പെടെയുള്ള കേരളത്തിലെ 9 ടോപ്പ് വ്ളോഗർമാരുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസമാണ് ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത്. കോടികളുടെ വാർഷിക വരുമാനം ഉണ്ടായിട്ടും ആദായ നികുതി വെട്ടിച്ചു എന്നതിന്റെ പേരിലാണ് റെയ്ഡ് നടന്നത്. കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തയായ യൂട്യൂബർ പേളിയാണ്. പലർക്കും ഓഫീസുകൾ ഇല്ലാത്തതിനാൽ അവരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. വരുമാനത്തിനനുസരിച്ച് കൃത്യമായി നികുതി അടയ്ക്കുന്നില്ലെന്ന പരാതിയെ തുടർന്നായിരുന്നു റെയ്ഡ്. പേളിമാണി, ഷസാം, M4 ടെക്, അൺബോക്സിംഗ് ഡ്യൂഡ് തുടങ്ങിയ 10 യൂട്യൂബർമാർക്കെതിരെയായിരുന്നു നടപടി. വ്യത്യസ്തമായ കണ്ടന്റുകളിലൂടെ സോഷ്യൽ മീഡിയ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളായി മാറിയവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ വാർത്ത പുറത്തുവന്ന ഉടനെ ആരാധകരും ഏറെ ആശങ്കയിലായിരുന്നു. ഇപ്പോഴിതാ യൂട്യൂബേഴ്സ് തന്നെ സംഭവം വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ്. ലൈഫ് സ്റ്റൈൽ, ഫാഷൻ, ട്രാവൽ തുടങ്ങി വളരെ രസകരമായ വ്ളോഗുകളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന താരമാണ് നടിയും അവതാരകയുമായ പേളിമാണി. മകൾ നിലയ്ക്കൊപ്പമുള്ള വീഡിയോകളും പേളി ഇടയ്ക്ക് പങ്കുവയ്ക്കാറുണ്ട്. 20 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സാണ് പേളിക്കുള്ളത്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് പേളി യൂട്യൂബ് കണ്ടന്റുകൾ ചെയ്യുന്നതായി സ്വന്തമായ ഒരു സ്റ്റുഡിയോ ആരംഭിച്ചത്. എല്ലാം നല്ലതുപോലെ പോകുന്നു എന്ന് കുറിച്ചാണ് പേളി ആരാധകർക്കായി ഇപ്പോൾ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. എനിക്ക് തരുന്ന സ്നേഹത്തിനും എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിനും നന്ദി എന്നും പേളി കുറിച്ചിട്ടുണ്ട്. അനവധി പേർ പേളിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് കമന്റ് ബോക്സിലെത്തി. യൂട്യൂബർമാരായ അർജുൻ, ഷസാം എന്നിവരുടെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. നല്ല റെയ്ഡായിരുന്നു, നല്ലൊരു അനുഭവം എന്ന് പറഞ്ഞാണ് ഷസാം വീഡിയോ പങ്കുവച്ചത്. ഷസാമിന്റെ പതിവ് രീതിയിൽ തന്നെ വളരെ ലളിതമായാണ് പ്രശ്നത്തെക്കുറിച്ച് ഷസാം വിശദീകരിക്കുന്നത്. ടെക്, സിനിമ, റിവ്യൂ എന്നീ കണ്ടന്റുകളാണ് ഷസാം അധികമായും ചെയ്യുന്നത്. എല്ലാ യൂട്യൂബർമാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നാണ് അർജുൻ കുറിച്ചത്. ഒരൊറ്റ വീഡിയോ കൊണ്ട് മില്യൺ ഫോളോവേഴ്സിലേക്ക് എത്തിയ യൂട്യൂബറാണ് അർജുൻ. റിയാക്ഷൻ വീഡിയോസ് ആണ് അർജുന്റെ പ്രധാന മേഖല. അതേസമയം വ്യാഴാഴ്ച ദിവസം യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് അത്ര നല്ലതായിരുന്നില്ലെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. പൊതുവിടത്തിൽ അശ്ലീല ഭാഷ ഉപയോഗിച്ചു ഗതാഗതം തടസ്സപ്പെടുത്തി എന്ന പേരിൽ ഇന്നലെ അർദ്ധരാത്രിയാണ് യൂട്യൂബർ തൊപ്പിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്.